പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വനിതാ ഹോസ്റ്റലിന് സമീപം സാമൂഹ്യ വിരുദ്ധൻ നഗ്നതാ പ്രദർശനം നടത്തിയതായി പരാതി. പലതവണയായി സംഭവം നടന്നതോടെ കോളേജ് അധികൃതർക്കും പോലീസിലും പരാതി നൽകിയിട്ടും അവഗണിക്കുന്ന സ്ഥിതിയാണെന്നും ഒരു സുരക്ഷയുമില്ലാതെയാണ് ഇവിടെ പഠിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. റോഡിനിരുവശത്തെയും കാടും മെഡിക്കൽ കോളേജിന് ചുറ്റുമതിലൊന്നും ഇല്ലാത്തതും പുറത്തുനിന്ന് ആർക്കു വേണമെങ്കിലും ഇവിടെ എന്തും ചെയ്യാമെന്ന സ്ഥിതിയാണ് ഒരുക്കുന്നത്. സ്കൂട്ടറിലെത്തിയ ആളാണ് പല തവണകളായി വനിതാ ഹോസ്റ്റലിന് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. വിദ്യാർത്ഥിനിയെ കയറി പിടിക്കുന്ന സ്ഥിതി പോലും ഇവിടെ ഉണ്ടായെന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ റൂമിലിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം പുറത്തേക്ക് നോക്കിയപ്പം ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരാൾ സ്കൂട്ടറിൽ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം അയാൾ മുണ്ടൂരി നിന്നിട്ട് റോഡിൻ്റെ ഈ സൈഡിൽ നിന്നിട്ട് മാസ്റ്റർ ബീറ്റ് ചെയ്തായിരുന്നു. ഇത് കണ്ട സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അടുത്ത റൂമിൽ ആളെ വിളിക്കാൻ പോയപ്പോഴത്തേനും അയാൾ അവിടുന്ന് പോയി. പിന്നെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതേ വഴി തന്നെ അയാൾ തിരിച്ചു പോയി ഇങ്ങോട്ട് നോക്കിയിട്ട്. ഞങ്ങൾ അപ്പം തന്നെ ഹോസ്റ്റൽ വാർഡനെ അറിയിച്ചു. ബട്ട് അവരെ കയ്യിൽ നിന്നൊരു സെൻസിറ്റീവായിട്ടൊരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഇനിഷ്യലി ഇത് റിപ്പോർട്ട് ചെയ്യണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് ഫസ്റ്റ്. പിന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചപ്പോഴത്തേനും കുറച്ച് സമയം കഴിഞ്ഞിരുന്നു. ഇതിനും ഒരു 2 weeks മുന്നേ ഇവിടെ വേറൊരു സീനിയറിന് ഇതുപോലൊരു അനുഭവം ഉണ്ടായി. ഇതുവഴി പോകുമ്പോൾ ഇതേ ആളിനാണെന്ന് പറയപ്പെടുന്നത്. അയാൾ കൈ കയറി പിടിച്ചു. അതും അധികൃതരോട് പറഞ്ഞതാണ്. ബട്ട് ഒന്നും ഇതുവരെ ഉണ്ടായില്ല. പിന്നെ റീസെൻ്റായിട്ട് ഉണ്ടായത് ഇന്നലെയാണ്. ഇന്നലെ ഒരു 3 മണിയോട് അടുപ്പിച്ച് ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാട്ടിനകത്ത് നിന്ന് ഭയങ്കര കരിയിലേക്ക് അനങ്ങുന്ന ഒച്ചവേട്ടൻ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ഒരാൾ നോർമൽ അവിടെ നിൽക്കുന്നു. പക്ഷെ അയാൾ എന്നെ കണ്ടപ്പോഴേക്കും പിന്നെ എന്നെ ഫേസ് ചെയ്ത് നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ അയാളെ കണ്ടു എന്ന് ഉറപ്പായപ്പോൾ അയാൾ കുറച്ചും കൂടെ ഹോസ്റ്റലിന് അടുത്തേക്ക് വന്നിട്ട് നല്ലോണം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചപ്പം അവർ പറഞ്ഞത് വീഡിയോ എടുത്തോ, കാരണം ഒരു തെളിവായിട്ടെന്ന രീതിയിൽ. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പം അയാളത് കണ്ടു. അയാളപ്പോൾ അത് കണ്ട് കുറച്ചും കൂടെ പ്രകോപിതനായിട്ട് തിരിഞ്ഞ് നിന്ന് വീണ്ടും ചെയ്യാൻ തുടങ്ങി. അവസാനം അയാൾ അങ്ങ് പോയി. അപ്പോഴേക്കും തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴേക്കും പക്ഷെ അയാൾ അപ്പോഴേക്കും ആ സ്കൂട്ടറിന് വേഗം അങ്ങ് പാസ് ചെയ്ത് പോയായിരുന്നു. ഹോസ്റ്റൽ വാർഡൻ കോളേജ് അധികൃതർക്കും പരിയാരം പോലീസിലും പരാതി നൽകിയെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായില്ല. സംഭവമെല്ലാം പകൽ സമയത്താണ് നടന്നത് എന്നതിനാൽ ഇവിടെ പഠിക്കാനും യാത്ര ചെയ്യാനും വരെ ഇപ്പോൾ ഭയമാണെന്ന് കുട്ടികൾ പറയുന്നു. ലൈക്ക് ഇത് ഞങ്ങളുടെ ക്യാമ്പസ് ഇതൊരു ക്ലോസ്ഡ് ക്യാമ്പസ് അല്ല. നമ്മൾ ഒരുപാട് ഈ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തതാണ്, ക്ലോസ്ഡ് ക്യാമ്പസ് ആക്കണം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ അതിലൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. അവർ പറയുന്ന നാട്ടുകാർ ഈ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജ് അതോറിറ്റീസ് അതിൽ നിന്ന് വഴി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീക്വൻറ്റ് ഇൻസിഡൻ്റ് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ എക്സാം ടൈമും കൂടിയാണ്. സോ പല ആവശ്യങ്ങൾക്കും നമുക്ക് കോളേജിലൊക്കെ പോകേണ്ടി വരുമ്പോൾ ഈ ഒരു വഴിയിലൂടെ ഒറ്റയ്ക്ക് പോകാൻ പോലും ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. മെഡിക്കൽ കോളേജിന് ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ ഹോസ്റ്റൽ റോഡ് പൊതുവഴിയായി ഉപയോഗിക്കുന്ന സ്ഥിതിയാണ്. ഹോസ്റ്റൽ പരിസരത്ത് CCTVയോ സ്ട്രീറ്റ് ലൈറ്റുകളോ ഇല്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് വളരെ എളുപ്പത്തിൽ ഹോസ്റ്റലിൽ കയറാനടക്കമുള്ള സ്ഥിതിയാണ് ഒരുക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര.